അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത് വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ. സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 19 ബുധനാഴ്ച. ഏകീകൃത സിവിൽ കോഡ് നിയമ കമ്മീഷന്റെ പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഏകീകൃത സിവിൽ കോഡ് പാസാക്കണമെന്ന് പാർലമെന്റിനെ നിർദ്ദേശം നൽകാൻ കോടതിക്കോ സർക്കാരിനോ കഴിയില്ല. മതേതര രാജ്യമായ ഇന്ത്യയിൽ വൈവിധ്യമായ വ്യക്തി നിയമങ്ങൾ പിന്തുടരാൻ അവകാശമുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജി തള്ളണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. വിദേശ പര്യടനം പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ 3000 പേർക്ക് യൂറോപ്പിൽ ആരോഗ്യമേഖലയിൽ ഒരു മാസത്തിനകം തൊഴിലവസരവും ഹിന്ദുജ ഗ്രൂപ്പിന്റേതടക്കമുള്ള വലിയ നിക്ഷേപങ്ങളും ഉറപ്പാക്കാനായെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്കൊപ്പമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനെത്തിയത്. യൂറോപ്യൻ യാത്രയിൽ കുടുംബാംഗങ്ങൾ പോയതിൽ അനൌചിത്യമില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന് നേട്ടമുണ്ടായത് കാണാതെ മാധ്യമങ്ങൾ ഔദ്യോഗിക യാത്രയെ ഉല്ലാസയാത്രയെന്നും ധൂർത്തെന്നും പരിഹസിക്കാനാണ് ശ്രമിച്ചത്. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ട്വീറ്റിനെ പരാമർശിച്ച് ഭരണഘടനാവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ സാധുവാകില്ലെന്ന് പ്രതികരിച്ചു. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമെന്നും തീരുമാനം റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ ഗവർണർക്ക് കത്തയച്ചു. സെനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ചാൻസലറുടെ 15 നോമിനികളുടെ സെനറ്റ് അംഗത്വം ഗവർണർ റദ്ദാക്കിയിരുന്നു. സെനറ്റ് അംഗത്വം റദ്ദാക്കിയ നടപടിക്കെതിരെ സിപിഎമ്മുകാരായ സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കും. എയിംസ് ആശുപത്രി കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഒഴികെ എൻഡോസൾഫാൻ സമരസമിതി ഉന്നയിച്ച 3 ആവശ്യങ്ങളും അംഗീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ വ്യക്തമായ ഉറപ്പ് ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പാളയം രക്തസാക്ഷി സ്മാരകത്തിലേക്കും തിരിച്ചും പ്രതിഷേധ പ്രകടനം. നാളെ ഞാനും ദയാബായിക്കൊപ്പം എന്ന പേരിൽ ഉപവാസ സമരം. ശനിയാഴ്ച ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബഹുജന മാർച്ചും നടത്തും. എൽദോസ് കുന്നപ്പള്ളി MLA പ്രതിയായ കേസ് ഗുരുതരമാണെന്ന് മുഖ്യമന്ത്രി. ഗൌരവമായ അന്വേഷണം നടക്കുമെന്നും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. വിരമിക്കുന്നതിന് തൊട്ടുമുൻപ് അമേരിക്കയിലെയും കാനഡയിലെയും ജയിലുകളിലെ സൌകര്യങ്ങൾ പഠിക്കാൻ ജയിൽ DGP സുദേഷ് കുമാർ നടത്താനിരുന്ന വിദേശയാത്ര കേന്ദ്ര സർക്കാർ മുടക്കി. വെല്ലൂരിലെ അക്കാഡമി ഓഫ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടത്താനിരുന്ന യാത്ര അടുത്ത വർഷത്തേക്ക് മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 95% ഡിസ്കൌണ്ടിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയെന്നതടക്കമുള്ള പരാതികൾ സുദേഷ് കുമാറിനെതിരെ ഉയർന്നിരുന്നു. മുസ്ലീം ലീഗ് വിമതർ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഹൈദരലി തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ മുയിൻ അലി തങ്ങളും പങ്കെടുത്തു. ഹൈദരലി തങ്ങൾ ഫൌണ്ടേഷൻ പ്രഖ്യാപനവും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തത് മുയിൻ അലി തങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട KS ഹംസയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് യോഗം ചേർന്നത്. ഉടൻ ചേരൂ KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 ബമ്പർ സമ്മാനം. 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപ. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റാ ടിഗോർ EVXE ഇലക്ട്രിക് കാറുകൾ 70 എണ്ണം അല്ലെങ്കിൽ പരമാവധി 12.5 ലക്ഷം രൂപ വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 എണ്ണം അല്ലെങ്കിൽ പരമാവധി 75,000 രൂപ വീതം. ചിട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം ഭാഗികമായി തിരികെ നൽകി തുടങ്ങി. കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപത്തിന്റെ 10% മാത്രമാണ് തിരികെ നൽകുന്നത്. പലിശയുടെ 50% തിരികെ നൽകുന്നുണ്ട്. പണം ലഭിക്കാൻ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, KYC ഫോം എന്നിവയും പൂരിപ്പിച്ച് നൽകണം.
CPM ഓഫീസ് നിലകൊള്ളുന്ന സ്ഥലമടക്കമുള്ള പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയെടുത്ത ദേവികുളം സബ് കളക്ടർക്കെതിരെ ദേവികുളം RDO ഓഫീസിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ തെമ്മാടിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത MM മണി അധിക്ഷേപിച്ചു. അട്ടപ്പാടിയിലെ വീട് നിർമ്മാണം നിർത്തിയെന്ന് രേഖാമൂലം അറിയിക്കണമെന്ന് HRDSനെ സംസ്ഥാന സർക്കാരിന്റെ നോട്ടീസ്. വീട് നിർമ്മാണം നിർത്തിവെക്കാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. നിർത്തിവെച്ചെന്ന് രേഖാമൂലം അറിയിക്കണമെന്നാണ് ഒറ്റപ്പാലം സബ് കളക്ടർ വീണ്ടും കത്തയച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ഏതാനും മാസം ജോലി നൽകുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ എൻഫോഴ്സ്മെന്റിനെ സമീപിക്കുകയും ചെയ്തതോടെയാണ് HRDSന്റെ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ചാവക്കാട് പോപ്പുലർ ഫ്രണ്ടിന്റെ 3 മുൻ ഭാരവാഹികളെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തു. ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, ഇബ്രാഹിം, ഷഹീദ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിറകെ പ്രതിഷേധ ജാഥ നടത്തിയതിനാണ് അറസ്റ്റ്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യത. ആൻഡമാൻ കടലിലെ ചക്രവാത ചുഴി ചുഴലിക്കാറ്റായി മാറിയേക്കും. 48 മണിക്കൂറിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറും. മധ്യ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ അതിതീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യത. മുൻമന്ത്രി KT ജലീൽ MLA ആസാദ് കാശ്മീർ പരാമർശത്തിനെതിരായ പരാതി കേരള DGP കൈമാറിയെന്ന് ഡൽഹി പോലീസ് സൈബർ ക്രൈം വിഭാഗം. ഇക്കാര്യം വിശദീകരിച്ച് റോസ് അവന്യൂ കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജലീലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള റോസ് അവന്യൂ കോടതിയിലെ ഹർജിയിലാണ് ഈ നടപടി. ഇരട്ട നരബലിക്കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി കൊല്ലപ്പെട്ട പത്മയെ ഇലന്തൂരിലേക്ക് കൊണ്ടുപോയ സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ്. കൊലപാതകം നടന്ന ദിവസം രാവിലെ നടന്ന സംഭവങ്ങളാണ് പ്രതിയോടൊപ്പം പോലീസ് പുനരാവിഷ്കരിച്ചത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന പരാതിയിൽ 3 പള്ളിയോടങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി. മന്നം ട്രോഫി നേടിയ വള്ളത്തെ അടക്കം വിലക്കും. മല്ലപ്പുഴശ്ശേരി കുറിയന്നൂർ പുന്നന്തോട്ടം വള്ളങ്ങളിൽ കരയ്ക്ക് പുറത്തുനിന്നുള്ളവരെക്കൊണ്ട് തുഴയിച്ചെന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെണ്ണൽ ഇന്ന്. പുതിയ അധ്യക്ഷൻ ആരായാലും പാർട്ടി നിയന്ത്രണം ഗാന്ധി കുടുംബത്തിന്റെ കയ്യിലാകുമെന്ന് മുതിർന്ന നേതാക്കൾ. പുതിയ അധ്യക്ഷൻ ഗാന്ധി കുടുംബത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കണമെന്ന് പി ചിദംബരം ആവശ്യപ്പെട്ടു. CPI ജനറൽ സെക്രട്ടറിയായി D രാജ തുടരും. കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം വേണ്ടെന്ന് CPI പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. നിലവിലുള്ള സഹകരണം തുടരും. വിജയവാഡയിലെ പാർട്ടി കോൺഗ്രസിൽ ചേർന്ന ദേശീയ കൌൺസിൽ ഏകകണ്ഠേനയാണ് രാജയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 2019 മുതൽ ജനറൽ സെക്രട്ടറിയായ D രാജ ആദ്യമായാണ് പാർട്ടി കോൺഗ്രസിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തീവ്രവാദത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ലോകരാജ്യങ്ങൾ കൈകോർക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷിതമായ ലോകം സജ്ജമാക്കുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, നരേന്ദ്രമോദി പറഞ്ഞു. ഇന്റർപോളിന്റെ 90th ജനറൽ അസംബ്ലി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി. 195 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാനുള്ള പാർലമെന്ററി സമിതി ശുപാർശയ്ക്കെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ പാർലമെന്ററി സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കരുതെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ പ്രതിയായ ലഹരിമരുന്ന് കേസ് അന്വേഷിച്ച NCB ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടി വന്നേക്കും. അന്വേഷണത്തിൽ സംശയകരമായ ഇടപെടലുകളുണ്ടായെന്ന് NCB ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. മഹാരാഷ്ട്രയിലെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന് നേട്ടം. 1165 പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 971 പഞ്ചായത്തുകളുടെ ഫലമാണ് പുറത്തുവന്നത്. മഹാവികാസ് അഘാഡി സഖ്യം 464 സീറ്റുകളിൽ വിജയം നേടിയപ്പോൾ NDA സഖ്യത്തിന് 357 ഇടത്താണ് വിജയിക്കാനായത്. കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ശ്രീരാമനോടൊപ്പമിച്ച രാജസ്ഥാൻ മന്ത്രിയെ തിരുത്തി മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ. രാഹുൽ ഗാന്ധിയെ ശ്രീരാമനോട് ഉപമിക്കേണ്ടതില്ലെന്ന് മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോളെ അഭിപ്രായപ്പെട്ടു.
അത്തരം ഉപമകൾ BJP നേതാക്കളാണ് നടത്താറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈന്റെ അതിർത്തിക്കടുത്ത് റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണു. 13 പേർ കൊല്ലപ്പെട്ടു, 25 പേർക്ക് പരിക്കേറ്റു. 2023 ഏഷ്യാകപ്പ് കളിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്കില്ലെന്ന് BCCI സെക്രട്ടറി ജയ്ഷാ. BCCI വാർഷിക യോഗത്തിന് ശേഷമാണ് ജയ്ഷാ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ഏഷ്യാകപ്പ് ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റിയാൽ അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ നിന്നും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിൽ നിന്നും പിന്മാറുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഭീഷണി മുഴക്കി. 2020 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യ ഇന്ന് രണ്ടാമത്തെ സന്നാഹ മത്സരത്തിനിറങ്ങുന്നു. ബ്രിസ്ബെയിനിൽ നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളി. ആദ്യ സന്നാഹ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ കീഴടക്കിയതിന്റെ ആവശ്യത്തിലാണ് ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെതിരെ കളിക്കാനിറങ്ങുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.